ഹലോ ഗേസ്, യൂണിക്കിൻ്റെ പുതിയൊരു ഇസ്പോർട്സ് എപ്പിസോഡിലേക്ക് സ്വാഗതം. യൂട്യൂബ് സ്കൾ കണ്ടക്ട് ചെയ്ത സ്കൾ പ്രോ സ്ട്രീംസിൻ്റെ ഡേ ടു ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ നാല് ടീമുകൾ ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു: റോയൽ എംപയർ, റിച്ച് ഒഫീഷ്യൽസ്, ഡെഡ്ലി ഫിസിക്സ്, ഒബേ ഇസ്പോർട്സ്. പക്ഷേ നാല് ടീമുകളും ഡേ ടു ആയിട്ടുള്ള ഇന്നലെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. റോയൽ എംപയേഴ്സ് ഡേ വണ്ണിൽ ഒന്നാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഡേ ടു അവസാനിച്ചപ്പോൾ ആറാം സ്ഥാനത്തേക്കാണ് എത്തിയിട്ടുള്ള. ഒരു ചിക്കനും 15 പ്ലേസിംഗ് പോയിൻറ്റും 26 വിനിശതകം 41 പോയിൻ്റാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. റിച്ച് ഒഫീഷ്യൽസ് 13 സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു 11 പ്ലേസിംഗ് പോയിൻറ്റും 21 വിനിശതമടക്കം 32 പോയിൻറ്റും. ഡെഡ്ലി ഫിസിക്സ് 18 സ്ഥാനത്ത് എത്തി 0 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 22 വിനിശതമടക്കം 22 പോയിൻറ്റും. ഒബേ ഇസ്പോർട്സ് 19 സ്ഥാനത്ത് 0 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 20 വിനിശതമടക്കം 20 പോയിൻറ്റും സ്വന്തമാക്കി. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു നാല് ടീമുകളും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കൺസിസ്റ്റൻസി ഭയങ്കര കുറവാണ് ഓരോ ടീമുകൾക്കും. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഡേ ത്രീയിൽ ടീം കാഴ്ചവെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ഇവൻറ്റ് നിങ്ങൾക്ക് യൂട്യൂബ് സ്കളിൻ്റെ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കേരളത്തിൽ ഓരോ ടീമിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. 8 ബിറ്റ് തഗ് ഇൻവിറ്റേഷണൽ സീസൺ 6 റോ ടു വേല എംപയറിൻ്റെ 3 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവൻറ്റിൻ്റെ റൗണ്ട് ടു ഇന്നലെ അവസാനിച്ചു. നമ്മളെ കാസ്ട്രോ റൗണ്ട് ടുവിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. റൗണ്ട് വണ്ണിൽ ഒരു ഒപ്പി പെർഫോമൻസ് ആയിരുന്നു. റൗണ്ട് ടുവിൽ ക്രാറ്റോസുമായിട്ടായിരുന്നു മാച്ച് ഫിക്സിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ കളിക്കേണ്ടി വന്നത് ക്ലോ ആയിട്ടായിരുന്നു. ക്ലോ എന്ന് പറയുന്ന പ്ലെയർ ആദ്യത്തെ ഇവൻറ്റിലെ റണ്ണറപ്പ് ആയിട്ടുള്ള ഒരു ഒപ്പി പ്ലെയറാണ്. അദ്ദേഹത്തിന് മുന്നിൽ കാസ്ട്രോക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. ബെസ്റ്റ് ഓഫ് 7 ആയിരുന്നു. 4 മാച്ചിലും തോൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 8 ടീമുകൾ ഇതിൻ്റെ ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ റോ ടു വേല റമ്പയറിൻ്റെ ഇവൻറ്റ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ 8 ബിറ്റ് തഗിൻ്റെ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്യാനാണ് ശ്രമിക്കുക. അടുത്തൊരു ഇൻഫോ, ന്യൂം പ്രോ സ്ട്രീംസിൻ്റെ ഡേ 3 ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൈൻഡ് ഇസ്പോർട്സും റിച്ച് ഒഫീഷ്യൽസും ഡെഡ്ലി ഫിസിക്സും ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൈൻഡ് ഒഫീഷ്യൽസിൻ്റെ ഒരു ഒപ്പി ഡോമിനേഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ടീം കാഴ്ചവെച്ചത്. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കാം. മാച്ച് 1 ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 5 ഫിനിഷേഴ്സ് ആയിട്ട് ബ്ലൈൻഡ് നകുലും 4, ബ്ലൈൻഡ് റോണി ഒരു ഫിനിഷ് സ്വന്തമാക്കി. മാച്ച് 2 3 സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 10 ഫിനിഷേഴ്സും ആയിട്ട് ബ്ലൈൻഡ് നകുലും 4, ബ്ലൈൻഡ് ജോക്കർ 09 3, ബ്ലൈൻഡ് റോണി 3 ഫിനിഷ് സ്വന്തമാക്കി. മാച്ച് 3 ഒരു ഒപ്പി ചിക്കൻ ഡിന്നർ, 11 ഫിനിഷോടുകൂടിയിട്ടുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയത്. നകുൽ 5, ജോക്കർ 2, റോണി 4 ഫിനിഷ് സ്വന്തമാക്കി. മാച്ച് 4 ടീം നിർത്തുന്നില്ല, ബാക്ക് ടു ബാക്ക് ചിക്കൻ ഡിന്നർ ആയിരുന്നു. 17 ഫിനിഷേഴ്സോടുകൂടിയിട്ടുള്ള ചിക്കൻ ഡിന്നർ ആയിരുന്നു മാച്ച് 4 ഉണ്ടായിരുന്നത്. ജോക്കർ 09 4, ജോക്കർ 6, റോണി 7 ഫിനിഷും സ്വന്തമാക്കി. അങ്ങനെ ബാക്ക് ടു ബാക്ക് ചിക്കൻ ഡിന്നർ 28 ഫിനിഷേഴ്സോടുകൂടിയിട്ട് ടീം സ്വന്തമാക്കി. ഈ 4 മാച്ചുകളും കൂടി റോണി 14 ഫിനിഷസും നകുൽ 13 ഫിനിഷസും സ്വന്തമാക്കി. ഒരു ഒപ്പി പെർഫോമൻസ് കാഴ്ചവെച്ചു. അങ്ങനെ പോയിൻറ്റ്സ് ടേബിൾ നല്ലൊരു ബഫറോട്, ഏകദേശം 55 പോയിൻറ്റിൻ്റെ ഡിഫറൻസോടുകൂടി പോയിൻറ്റ്സ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്നുണ്ട്. 4 ചിക്കൻ ഡിന്നറും 56 പ്ലേസിംഗ് പോയിൻറ്റും 105 ഫിനിഷടക്കം 161 പോയിൻറ്റാണ് ബ്ലൈൻഡ് ഇസ്പോർട്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. നമ്മളെ റിച്ച് ഒഫീഷ്യൽസ് ഇതിൽ 16 സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത്. 7 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 29 ഫിനിഷടക്കം 36 പോയിൻറ്റ് അവർ സ്വന്തമാക്കി. ഡെഡ്ലി ഫിസിക്സ് 19 സ്ഥാനത്താണ് നിൽക്കുന്നത്. 8 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 22 ഫിനിഷടക്കം 30 പോയിൻറ്റ് അവരും സ്വന്തമാക്കി. പോയിൻറ്റ് ടേബിളിൽ സെക്കൻഡ് നിൽക്കുന്ന ജിയോ ജി സ്പോർട്സ് ആണ് 116 പോയിൻ്റ് ആയിട്ട്. തേർഡ് നിൽക്കുന്ന ടീം ഡെസ്ട്രോ ആണ് 116 പോയിൻ്റ് ആയിട്ട്. നമ്മളുടെ ടോപ്പ് ഫ്രാഗ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ജസ്റ്റിനാണ് ടോപ്പിൽ നിൽക്കുന്നത് 40 പോയിൻ്റ് ആയിട്ട്. സെക്കൻഡ് ബ്ലൈൻഡ് നകുല് 31 ഫിനിഷേഴ്സായിട്ട്. തേർഡ് ബ്ലൈൻഡ് റോണി 27 ഫിനിഷേഴ്സായിട്ടും. ഫോർത്ത് ബ്ലൈൻഡ് ജോക്കർ 25 ഫിനിഷേഴ്സായിട്ടും. 3 പ്ലെയേഴ്സാണ് ടോപ്പ് 5 നിൽക്കുന്നത്. എന്തായാലും ബ്ലൈൻഡ് ഒഫീഷ്യൽസ് ഒരു ഒപ്പി പെർഫോമൻസ്, ഏകദേശം ഈ ഒരു ഇവൻറ്റിലും ചാമ്പ്യന്മാരാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അപ്പോൾ ഈ ഒരു ഇവൻറ്റ് നിങ്ങൾക്ക് NFE സ്പോർട്സിൻ്റെ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കേരളത്തിലെ ഓരോ ടീമിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഇൻഫോ, റിച്ച് ഒഫീഷ്യൽസിൻ്റെ LOB ബേൺ ഔട്ട് പ്രോ സ്ട്രീംസ് വീക്ക് 8 ഡേ 4 ഇന്നലെ അവസാനിച്ചു. 2 മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. മാച്ച് 1 ഇന്ത്യൻസിൻ്റെ ഒരു ഒപ്പി പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ ഒരു വീക്കിലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ടീം കാഴ്ചവെക്കുന്നുണ്ട്. 17 ഫിനിഷേഴ്സോടുകൂടിയിട്ടുള്ള ചിക്കൻ ഡിന്നറാണ് ഇന്ത്യൻസ് കാഴ്ചവെച്ചിട്ടുള്ളതായിരുന്നു. റിച്ച് ഒഫീഷ്യൽസ് സെക്കൻഡ് എത്തി 15 ഫിനിഷേഴ്സോടുകൂടിയിട്ട്. റിച്ച് ഒഫീഷ്യൽസ് എപ്പോഴും കിൽ പോയിൻറ്റ്സ് നല്ല രീതിയിൽ വാരിക്കൂട്ടുന്ന ഒരു ടീം തന്നെയാണ്. ഡെഡ്ലി ഫിസിക്സ് 3 സ്ഥാനത്ത് എത്തി. 8 ഫിനിഷേഴ്സായിട്ട് സെക്സിഗ്രിഡ് 3, ഷെൽബി 4, നാഫി ഒരു ഫിനിഷ് സ്വന്തമാക്കി. X7 ഇതിൽ 11 സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 8 ഫിനിഷേഴ്സായിട്ട് വിൻറ്റർ 3, സായിപ്പ് 4, നെവിനോപ്പി ഒരു ഫിനിഷ് സ്വന്തമാക്കി. ബ്ലൈൻഡ് ഇസ്പോർട്സ് ഇതിൽ 13 സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ഒരു ഫിനിഷേഴ്സായിട്ട് ബ്ലൈൻഡ് കാലൻ്റെ വകയായിരുന്നു ആ ഒരു ഫിനിഷ്. മാച്ച് 2 നമുക്ക് X7 ഇസ്പോർട്സിൻ്റെ ഒരു ഒപ്പി ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 10 ഫിനിഷേഴ്സോട് കൂടിയിട്ടായിരുന്നു X7 ഇസ്പോർട്സിൻ്റെ ചിക്കൻ ഡിന്നർ. വിൻറ്റർ 2, സായിപ്പ് 3, നെവിനോപ്പി ഒരു ഫിനിഷും, XPay 4 ഫിനിഷും സ്വന്തമാക്കി. സായിപ്പ് 2 മാച്ചിലും കൂടിയും 7 ഫിനിഷേഴ്സുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്.
എക്സ്പീരിയൻ നല്ലൊരു പെർഫോമൻസ് മാച്ച് ടൂവിൽ കാഴ്ചവെച്ചു. റിച്ച് ഒഫീഷ്യൽസ് 10 സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു, 12 ഫിനിഷേഴ്സ് ആയിട്ട്. റിച്ച് ഒഫീഷ്യൽസ് രണ്ട് മാച്ചിലും കൂടിയും 27 ഫിനിഷേഴ്സുകളാണ് വാരി കൂട്ടിയിട്ടുള്ളത്. ഡെഡ്ലി P6 13 സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു, ഒരു ആയിട്ട് ലൂണ സേഹായാണ് ആ ഒരു ഫിനിഷ് സ്വന്തമാക്കിയത്. ബ്ലൈൻഡ് ഇസ്പോർട്സ് 22 സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു, 3 ഫിനിഷേഴ്സായിട്ട് സ്പൈഒപി എന്നും വാർഡ് 2 ഫിനിഷും സ്വന്തമാക്കി. പിന്നെ ഡേ 4 അവസാനിച്ചപ്പോൾ റിച്ച് ഒഫീഷ്യൽസിൻ്റെ FTW ലൈനപ്പാണ് പോയിന്റ്സ് ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്നത്. ഒരു ചിക്കൻ ഡിന്നറും 21 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 71 ഫിനിഷസ് അടക്കം 92 പോയിൻ്റാണ് ടീം സ്വന്തമാക്കിയിട്ടുള്ളത്. പ്ലേസ്മെൻറ്റ് പോയിൻ്റ് കുറച്ച് കുറവാണെങ്കിലും ഫിനിഷേഴ്സുകൾ നല്ല രീതിയിലാണ് ടീം വാരി കൂട്ടുന്നത്. സെക്കൻഡ് നിൽക്കുന്ന ഇൻഡ്യൻസ് D6 ആണ്. രണ്ട് ചിക്കൻ ഡിന്നറും 26 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 54 ഫിനിഷസ് അടക്കം 80 പോയിൻ്റ് ടീം സ്വന്തമാക്കിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ആവാനായിട്ട് റിച്ച് ഒഫീഷ്യൽസും ഇൻഡ്യൻസും നല്ലൊരു കോമ്പറ്റീഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിൽ നമ്മളെ ഡെഡ്ലി P6 നിൽക്കുന്നുണ്ട് 3 സ്ഥാനത്ത്. ഒരു ചിക്കൻ ഡിന്നറും 21 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 50 ഫിനിഷസ് അടക്കം 71 പോയിൻ്റുമായിട്ട് അവരും കോമ്പറ്റീഷനിലുണ്ട്. X7 Esports 7 സ്ഥാനത്താണ് നിൽക്കുന്നത്. ഒരു ചിക്കൻ ഡിന്നറും 18 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 37 ഫിനിഷസ് അടക്കം 55 പോയിൻറ്റും. ബ്ലൈൻഡ് ഇസ്പോർട്സ് 12 സ്ഥാനത്താണ് നിൽക്കുന്നത്. ഒരു ചിക്കൻ ഡിന്നറും 10 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 29 ഫിനിഷസ് അടക്കം 39 പോയിൻറ്റും ടീം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആര് ചാമ്പ്യന്മാരാവുന്നുള്ളത് ഇപ്പോഴും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. റിച്ചിനും ഇൻഡ്യൻസിനും ഡെഡ്ലി P6 ചാൻസ് ഉണ്ട്. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അവർ ചാമ്പ്യന്മാരാവുന്നു, ഷുവറായിരിക്കും. എന്തായാലും റിച്ച് ഒഫീഷ്യൽസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഈ ഒരു മാച്ചുകൾ കാണാനായിട്ട് സാധിക്കും. ഇന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ചെയ്യുന്നവരെ ബൈ ഗൈസ്.